ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ ഒരു എന്താ പറയുക ഐസിങ്ങും, പിന്നെ അത് മാത്രമല്ല നമ്മൾ അതിനകത്ത് ആ പൊടി ഇടുന്ന ആ ഒരു രീതിയും കൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ കേക്ക് ചെയ്തിരിക്കുന്നത് 1 kg ആണ്, 7 ഇഞ്ചിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഫിനിഷ് ചെയ്തൊക്കെ ഞാൻ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ എന്താ ഇങ്ങനെ ഒരു പാത്രം എടുത്ത് വെക്കുന്നുണ്ട്. സാധാരണ ഈ ഒരു പാത്രമല്ല ഞാൻ വെക്കാറ്, കുറച്ചും കൂടി ഹൈറ്റ് കൂടിയ പാത്രമാണ് വെക്കുന്നത്. ഹൈറ്റ് കൂടിയ പാത്രം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാനായിട്ട് പറ്റുന്നതാണ്. ഈ ഒരു പാത്രം ഞാൻ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എടുക്കാൻ പെട്ട പാട് എനിക്ക് മാത്രം അറിയാം, അതുപോലെ കിടന്ന് ഞാൻ കഷ്ടപ്പെട്ട്. കാരണം അത് പൊക്കിയെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തേക്ക് പൊടി വീഴരുതല്ലോ, അതിന് ആ ഉള്ളിൽ അതിൻ്റെ ഉള്ളിലല്ലേ നമുക്ക് പേരൊക്കെ എഴുതി കൊടുക്കേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട്. അപ്പോൾ ഇതാ ആദ്യം ഞാൻ ഇതേപോലെയുള്ള സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഒരു ചെറിയ ഡിസൈൻ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വലിയ സ്റ്റാർ നോസലിൻ്റെ ചെറുതായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തന്നായിരുന്നു, അത് വലുതും ചെറുതും ഒക്കെ എടുത്ത് കാണിച്ച് നിങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ നമ്പർ ഞാൻ നോക്കിയില്ല. അത്യാവശ്യം ഇപ്പോൾ എല്ലാവർക്കും അറിയാം, ഇപ്പോൾ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയാവുന്നത് കൊണ്ട് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. പിന്നെ ഈ കമൻറ്റിലൂടെ ചോദിക്കുമ്പോൾ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഞാൻ ആ പൊടി ഇടാൻ വേണ്ടിയിട്ട് ഇതേപോലെയുള്ള ഒരു ഗ്ലാസ്സിൽ ഒരു സെപ്പറേറ്റ് ഒരു കപ്പ് കേക്കിൻ്റെ ഇതിനകത്ത് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. പക്ഷെ ഇത്രയും വലിയൊരു പൊടി ഇടാൻ വേണ്ടിയിട്ട് ഞാൻ റെഡിയാക്കിയെങ്കിലും എനിക്കത് എന്താ പറയുക ആ ഒരു കേക്കിനിടാൻ വേണ്ടിയിട്ട് മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. അത് ഒരുപാട് പൊടിഞ്ഞു പോയി. ഞാനിങ്ങനെ വറുത്തിട്ട് അത് മിക്സിയിലാത്തിട്ട് പൊടിച്ചെടുത്തപ്പോഴേക്ക് നന്നായിട്ട് അത് പൊടിഞ്ഞു പോയി, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. അപ്പോൾ അത് ഇതേപോലെ ഞാൻ പിച്ചിക്കീറിയൊക്കെ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ മിക്സിയിലാത്തിട്ട് പൊടിച്ച് നല്ലതുപോലെ ഫൈനായിട്ട് അങ്ങ് പൊടിഞ്ഞു പോയി. അപ്പോൾ ഞാനത് അരിപ്പയുടെ അകത്തിട്ടിട്ട് ഞാൻ തട്ടിയിടുന്നുണ്ട്. ഇങ്ങനെ തട്ടിയിട്ട് നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ വന്ന് വീഴും. സാധാരണ ചിലരൊക്കെ പൊടിച്ചിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിങ്ങനെ വെറുതെ നമ്മളൊന്ന് വറുത്തിട്ട് കൈകൊണ്ട് അവരിങ്ങനെ പൊടിച്ചെടുത്തിട്ട് കൊണ്ടുപോയി ഇടാറുണ്ട്. പക്ഷെ അങ്ങനെ ഇടുന്നതിൽ അടിപൊളി. നമ്മളിങ്ങനെ വറുത്തെടുത്തിട്ട് ഇങ്ങനെ കൊട്ടി അരിപ്പ കൊണ്ട് ഇടുന്നതാണ് കേട്ടോ നല്ലത്. പിന്നെ ഇതിനകത്ത് നമ്മൾ നിങ്ങൾക്ക് കളറ് കുറവാണ് തോന്നുവാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആ വറുക്കുന്നതിന് തൊട്ട് മുന്നേ 2 ഡ്രോപ്പ് റെഡ് കളർ ഒഴിച്ചിട്ട് ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വേണം അതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഇതേപോലെ നമ്മൾ വറുത്തെടുത്ത് കഴിയുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇടാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഇതാ ഫൈനൽ ലുക്ക്. ആ പാത്രം എടുക്കാൻ പറ്റ പാട് എനിക്കും പഠിച്ചവന് മാത്രം അറിയാവുന്ന ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടപ്പെട്ട കമൻറ്റ് അതുമൊക്കെ നിങ്ങൾ എന്താണെന്നുള്ളത് പറയുക. റിപ്ലൈ ഇങ്ങോട്ട് ആൻസർ ചോദിക്കുന്നവർക്ക് അങ്ങോട്ട് ഉത്തരം ഞാൻ നൽകുന്നുണ്ട്, പക്ഷെ ആരും അത് കാണുന്നില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഈ റെഡ് വെൽവെറ്റിന് ഏത് കളറാണ് യൂസ് ചെയ്യണേന്നുള്ളത് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതും കൂടി ഞാൻ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ പറഞ്ഞതുപോലെ ഓക്കെ, താങ്ക് യു, ബൈ. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഓക്കേ.